Hello, real numbers, exercise 1.1. ഇതിലെ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ എൽസിഎം ആൻഡ് എച്ച് സി എഫ് ഓഫ് ദ ഫോളോയിങ് പെയർസ് ഓഫ് ഇൻറ്റിജേഴ്സ് ആൻഡ് വെരിഫൈ ദാറ്റ് എൽ സി എം ഇൻറ്റു എച്ച് സി എഫ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ദ ടു നമ്പേഴ്സ്. നമ്മൾ ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ മൂന്ന് പെയർ അവർ തന്നിട്ടുണ്ട്. ഓരോ പെയറും എൽ സി എമ്മും എച്ച് സി എഫും കണ്ടുപിടിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഇക്വേഷനുമായിട്ട് അത് ഈക്വൽ സെയിം ആണോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ എടുക്കാം, 26 and 91. അതിനെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാം? 26 ന് 2 × 13 എഴുതാം, 91 ന് 7 × 13 എഴുതാം. സോ എച്ച് സി എഫ് എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 13 വന്നിരിക്കുന്നത്. സോ എച്ച് സി എഫ് എന്ന് പറഞ്ഞാൽ 13. ഇനി ഇതിൻ്റെ എൽ സി എമ്മും 26 നും 91 വേറെ കോമൺ ഫാക്ടേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് എൽ സി എം സിമ്പിളായിട്ട് എഴുതാം, 2 × 7 × 13, 182 ആൻസർ വരുന്നത്. ഇനി ഇതിൻ്റെ പ്രോഡക്റ്റ് നോക്കാം, നമ്മുടെ ഇക്വേഷനുമായിട്ട് വേരിഫൈ ചെയ്ത് നോക്കാം. എൽ സി എം ഇൻറ്റു എച്ച് സി എഫ് ഈക്വൽ ടു 182 × 13, 2366 കിട്ടി. അതുപോലെ തന്നെ 26 × 91 എന്ന് പറഞ്ഞാലും 2366 ആണ്. സോ റീചെക്ക് ചെയ്യുമ്പോഴും തമ്മിൽ രണ്ടും ഈക്വലാണ് അല്ലേ, നമ്മുടെ ഇക്വേഷനുമായിട്ട് ഓക്കെ ആവുന്നുണ്ട്. ഇനി അടുത്ത പേർ നോക്കാം, ഇതുപോലെ തന്നെ കേട്ടോ എല്ലാം. 510 and 92 ആണ് അടുത്തത് വരുന്നത്. 510 എങ്ങനെ എഴുതാം? 2 × 3 × 5 × 17 എഴുതി, 92 ന് 2 × 2 × 23 എഴുതി. അപ്പോൾ ഇതിൻ്റെ കോമൺ ഫാക്ടർ ഹയസ്റ്റ് വരുന്നത് 2 മാത്രമേ ഉള്ളൂ. സോ എച്ച് സി എഫ് സിമ്പിളായിട്ട് കണ്ടുപിടിച്ചു, 2 വന്നു. ഇനി എൽ സി എം നോക്കാം. ഇതിൽ നിന്ന് തന്നെ നമുക്ക് എൽ സി എം എഴുതാം, 2 × 2 × 3 × 5 × 17 × 23. താഴെ മുകളിലുള്ള ഒരുപോലത്തെ സംഖ്യകൾ ഒന്നായിട്ട് എടുത്താൽ മതി കേട്ടോ. ഇതിനെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, ഞാനത് വരച്ച് കാണിച്ച് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമുക്ക് എൽ സി എം കിട്ടിയിരിക്കുന്നത് 23460 ആണ്. ഇനി നമുക്ക് ഇക്വേഷനുമായിട്ടൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. എൽ സി എം ഇൻറ്റു എച്ച് സി എഫ് എന്ന് പറഞ്ഞാൽ 23460 × 2 46920, പ്രോഡക്റ്റ് 1510 × 92 വരുന്നതും 46920 ആണ് അല്ലേ. അപ്പോൾ സെയിം ആണ് ഇതും കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഇതിൽ നമ്മൾ ഓൾറെഡി പഠിപ്പിച്ചതായതുകൊണ്ടാണ് കേട്ടോ എൽ സി എം എച്ച് സി എഫ് ഡീറ്റെയിൽ ആയിട്ട് പിന്നെയും കാണിച്ചു തരാത്തത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം, വീണ്ടും പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അടുത്തതിലേക്ക് പോവാം. 336 and 54 ആണ്. 336 എഴുതി എങ്ങനെ എഴുതാം? 2 × 2 × 2 × 2 × 3 × 7 എഴുതി, 54 ന് 2 × 3 × 3 × 3 എഴുതി. സോ എച്ച് സി എഫ് എന്ന് പറഞ്ഞാൽ 2 ഉം 3 ഉം കോമൺ ഫാക്ടറായിട്ട് വരുന്നുണ്ട്. സോ ഹയസ്റ്റ് കോമൺ ഫാക്ടർ വരുന്നത് 2 × 3 = 6 ആണ് എച്ച് സി എഫ് വരുന്നത്. ഇനി നമുക്ക് എൽ സി എം ഇതിൽ നിന്ന് തന്നെ വീണ്ടും എടുത്തെഴുതുക. എൽ സി എം എന്താ വരുന്നത്? 2 × 2 × 2 × 2 × 3 × 3 × 3 × 7. ഓക്കെ, 3024 ആണ് ആൻസർ വരുന്നത്. ഞാൻ അടുപ്പിച്ച് 2 ഒക്കെ എഴുതിയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇക്വേഷൻ വെരിഫൈ ചെയ്ത് നോക്കാം. എൽ സി എമ്മും എച്ച് സി എഫും ഇൻറ്റു ചെയ്യുമ്പോൾ എന്താ? 3024 × 6 എന്ന് പറഞ്ഞാൽ 18144 ആണ്. പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 336 ന് 54 ന് പ്രോഡക്റ്റും 18144 ആണ്. സോ കറക്റ്റ് ആണല്ലേ. സോ നമുക്ക് എന്ത് മനസ്സിലാക്കാം? എൽ സി എമ്മും എച്ച് സി എഫും ഇൻറ്റു ചെയ്യുമ്പോഴും നമ്മുടെ രണ്ട് ഒറിജിനൽ നമ്പർ ഇൻറ്റു ചെയ്യുമ്പോഴും സെയിം തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. വേറെ വാല്യൂസ് ഒക്കെ ആയിട്ട് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. ബൈ.